പാഞ്ചൂരിന്റെ പുതിയ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടിയാണ് ഈ ലുക്ക് പ്രസ്മീറ്റിൽ നിന്നപ്പോ മീശ അങ്ങനെ ചലിപ്പിച്ചത് പോലെ കഥാപാത്രം ദേഹത്ത് വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ആ കഥാപാത്രം എത്രത്തോണ്ട് ഉണ്ട്, എത്ര ശതമാനം ഉണ്ട് ഓടിച്ചു? അങ്ങനെയൊന്നുമില്ല, അതൊരു തമാശക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു രൂപത്തിന്റെ പ്രത്യേകതയാണ്, ഒരു സാങ്കല്പിക ഗ്രാമമാണ്, ഒരു ഭയങ്കര റിയലിസ്റ്റിക് സിനിമയല്ല. ഒരു സാങ്കല്പിക ഗ്രാമത്തില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രൂപങ്ങളുള്ള മനുഷ്യരും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡിഫറെന്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഭയങ്കര കൾച്ചറലി ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ അത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന പോലെ ഇതുവരെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതും മറ്റു സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാനൊരു ആക്ടർ എന്നുള്ള തരത്തില് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ വേറൊരു നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. രണ്ട് കണ്ണുണ്ട്, ഏതാണ് ഇഷ്ടം? ഏത് കണ്ണാണ് കൂടുതൽ ഇഷ്ടം? രണ്ട് കണ്ണ് ഒരുപോലെ ഇഷ്ടം. പിന്നെ ഒരു ഒരർത്ഥത്തില് ഈ പറയുന്ന പോലെ ബോസാനക്കണ്ണി എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്റ്റീഫനെ പുറത്തൊരു പ്രൊഡ്യൂസർ, നിവിൻ പോളിനെ പുറത്തൊരു സ്റ്റാർ, അല്ലെങ്കിൽ ഹനീഫിനെ പുറത്തൊരു ഡയറക്ടർ, വലിയ സ്കെയിലില് വലിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ അതിനതിന്റെ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ വാദം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ സിനിമയാണ്, നമ്മൾ കുറച്ചും കൂടി ചെറിയ ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ വാതില് പോലെയുള്ള സിനിമകള് വർക്കാണോ, അതിൻ്റെ ഒരു ഒരു ബിസിനസ് പരിപാടി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സേഫ് ആണോ എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. കാര്യം കുഞ്ഞു സിനിമകളാണ് ഏറ്റവും ടഫ്. അവർ കാര്യം കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു ഒരു സ്റ്റാർ പവർ ഇല്ലെങ്കിലൊക്കെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ റൺ പോലും ഇരിക്കും ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആകണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് വാതിലിനോട് ചിലപ്പോൾ ഒരു ഒരു ചായ്വ് കൂടുതലുണ്ടാകും. കാര്യം മറ്റേതിൽ വേറെ ഒരുപാട് വലിയ സിനിമ നമ്മൾ ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കി അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കണ്ടില്ലേ ബോസാൻകോ, അത് വലിയ പരിപാടിയാണ്. എല്ലാത്തരം സിനിമകളും ആളുകൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തിയേറ്ററിൽ മറ്റേ ആളുകൾ എത്തുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ പ്രത്യേകിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു മലയാളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സീസൺ ആണല്ലോ. ഓണത്തിന് മാത്രം സിനിമ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും ഓടട്ടെ, നമുക്കിങ്ങനെ നമ്മളുടേതെന്ന് പറയാവുന്നതിന് അപ്പുറത്തേക്ക് എല്ലാ സിനിമകളും വർക്ക് ആവട്ടെ എന്നാണ്. അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. അല്ല, ഈ സോഷ്യൽ മീഡിയയിലൊരു ഫോട്ടോ നമ്മള് ഇപ്പൊ ഞാൻ 14 വർഷമായിട്ട് സിനിമകളെ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര മൊമെന്ററിയാണ്, ഇതൊരു തമാശയാണ് ശരിക്കും. ഞാൻ ഇരുന്ന തമാശ എൻജോയ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരാളെന്തെങ്കിലും ഒരാളെ തെന്നു വീണ് കഴിഞ്ഞാൽ സമ്മതിച്ചിരിക്കില്ലേ? ഞാൻ അതിന് അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാണ്ട് അത് വലിയ കാര്യം എൻ്റെതായിട്ടുള്ള ഒരു ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു തമാശ പോലെയുള്ള സിനിമയിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ തന്നെ ആ സിനിമയുടെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് അതിൽ എനിക്ക് ക്രെഡിറ്റ് ഉണ്ട്, ഞാനെടുത്ത ഹാർഡ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബീങ് ആൻ ആക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇത് ഫ്ലോക്ക് പരിപാടിയല്ല ചങ്ങായി. അല്ല, ഇത് ഇത് ഞാനായിട്ട് എക്സ്ട്രാ എഫോർട്ട് ഒന്നും കൊടുത്തില്ല, അതിൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ അത് എനിക്കൊരു തമാശയാണ്, ഞാൻ അതിനെ വേറൊരു തരത്തിൽ അത് വലിയൊരു പരിപാടിയായിട്ടൊന്നും കാണുന്നില്ല. അത് എനിക്ക് തമാശയാണ്, അത് കണ്ട എല്ലാ ആളുകൾക്കും തമാശയാണ്. അപ്പൊ ഞാൻ അവരുടെ കൂടെ ചേർന്നിട്ട് ഞാനും ഉറക്കിച്ചിരിക്കാണ്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഹൈപ്പില് ഞാൻ മുകളിലേക്ക് പോയിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴും താഴത്ത് തന്നെയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ടെന്നറിയോ, എനിക്ക് ബോസാങ്കോ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അത് ഒരു ലൈഫിൻ്റെ ഒരു 4-5 മാസം ഇൻവെസ്റ്റ് ചെയ്തതാണ്.
നമ്മൾ സ്റ്റാർ പരിപാടി നമ്മൾ പുറത്തുനിന്നുള്ള സിനിമകൾ വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആക്ടറല്ല. എനിക്ക് ആദ്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു 4 മാസം 5 മാസമുള്ള വലിയ സിനിമകളിൽ വിളിച്ചു കഴിഞ്ഞാൽ പോവില്ല. കാര്യം നമുക്ക് ഇവിടെ ആ ടൈമിൽ നിന്ന് 3 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്ന് പറയുന്ന 3 സിനിമകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്ന ഞാൻ ഓൾമോസ്റ്റ് 4-5 മാസം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ബോസാങ്കോടെ ഒരു പ്രത്യേകത ഭയങ്കര ഒരു ഒരു ഗംഭീര ഹ്യൂമർ ഏരിയയുണ്ട്. അപ്പൊ ഞാൻ ആ ഹ്യൂമർ ഏരിയയിൽ നമുക്കൊരു പ്രോമിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സിനിമയിൽ ഭയങ്കര ഒരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശൈലേഷ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ പറയുന്ന ട്രോളുണ്ടല്ലോ, ഇപ്പൊ ആളുകൾക്ക് മുഴുവൻ എന്നെ കണ്ടൊക്കെ ഓടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാടുകൂടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് കാക്കനാടുകൂടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ മുട്ട വയ്ക്കുന്ന ഒരു കടയുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ മുട്ട വാങ്ങണേ. അപ്പൊ അയാളെ മുട്ട എടുക്കാൻ പോയപ്പോ ഒരാളിങ്ങനെ പാസ് ചെയ്തു. അപ്പൊ ഞാൻ ഇന്നോവയിൽ താഴ്ത്തിയേക്കല്ലേ, പുള്ളി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി, ഞാൻ നോക്കി. അപ്പൊ ആ ഒരു തമാശയുണ്ട്. ഇപ്പൊ ആളുകൾക്ക് മുഴുവൻ നമ്മളെ കാണാൻ ഭയങ്കര കോമഡിയാണ്. അപ്പൊ അത് ഈ സിനിമയിലേക്ക് കൺവേർട്ട് ചെയ്ത പുള്ളിയാണ്. സിനിമയിലെ ക്യാരക്ടർ കൊമേഡിയനാണ്. അതായത് ഇപ്പൊ നിവിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു മേജർ സ്പേസ് ഉള്ള ക്യാരക്ടറാണ് ശൈലേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ആളുകള് എന്നെ ഭയങ്കര കൊമേഡിയനെ പോലെ കണ്ടിട്ട് ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ട് എന്റെ കോമഡിനോട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പരിപാടി ഞാൻ എടുക്കും, ഞാൻ ഹൈപ്പിലാവും. അല്ലാണ്ട് ഈ പറയുന്ന ഒരു മീശയും കൊണ്ടുണ്ടായി കഴിഞ്ഞ ഹൈപ്പ് ഒരു കാര്യമില്ല. ബോസൻകനെ കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത വാതിൽ എന്ന ഒരു നായകൻ എന്നുള്ള ഒരു വീണ്ടും തമാശ.